ഈ മഴ ഒരു പാട്ട് പോലെ ഉണ്ടല്ലേ. സിസ്റ്ററെ, ഈസ്റ്റർ കഴിഞ്ഞോ? ഈസ്റ്റർ കഴിഞ്ഞല്ലോ, മധുരം മറന്നുപോയോ? കർത്താവിന്റെ ദൂതൻ വഴിയിൽ അവനെതിരെ നിന്നു. കഴുതപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന ബാലാമിന്റെ കൂടെ രണ്ട് ഭൃത്യന്മാരും ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ ഊരിയ വാളുമായി വഴിയിൽ നിൽക്കുന്നത് കണ്ട് കഴുത വയലിലേക്ക് ചാടി. വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ബാലാം അതിനെ അടിച്ചു. ദൂതനെ കണ്ടപ്പോൾ കഴുത കിടന്നു കളഞ്ഞു. ബാലാമിൻ്റെ കോപം ജ്വലിച്ചു. അവൻ വടി കൊണ്ട് കഴുതയെ വീണ്ടും അടിച്ചു. അപ്പോൾ കർത്താവ് കഴുതയ്ക്ക് സംസാരശക്തി നൽകി. മൂന്ന് പ്രാവശ്യം എന്നെ അടിക്കാൻ ഞാൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തുവെന്ന് അത് ബാലാമിനോട് ചോദിച്ചു. അപ്പോൾ കർത്താവ് ബാലാമിൻ്റെ കണ്ണുകൾ തുറന്നു. ഊരിയ വാളേന്തി വഴിയിൽ നിൽക്കുന്ന കർത്താവിൻ്റെ ദൂതനെ കണ്ട് അവൻ കമിഴ്ന്നു വീണു. കർത്താവിൻ്റെ ദൂതൻ ബാലാമിനോട് പറഞ്ഞു, കഴുതയെ മൂന്ന് പ്രാവശ്യം അടിച്ചതെന്തിന്? നിന്റെ യാത്ര വിവേകശൂന്യമാകിയാൽ നിന്നെ തടയാൻ ഞാൻ വന്നിരിക്കുന്നു. ഈ മൂന്ന് പ്രാവശ്യവും കഴുത എന്നെ കണ്ടാണ് തിരിഞ്ഞുപോയത്. ഈ മൂന്ന് പ്രാവശ്യവും കഴുത എന്നെ കണ്ടാണ് തിരിഞ്ഞുപോയത്. അപ്പോൾ ബാലാം കർത്താവിൻ്റെ ദൂതനോട് പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി. അങ്ങ് എനിക്കെതിരെ വഴിയിൽ നിന്നത് ഞാൻ അറിഞ്ഞില്ല.
മേരി സിസ്റ്റർ, നിങ്ങൾക്ക് എന്നോടൊന്ന് സംസാരിച്ചൂടെ? സിസ്റ്ററെ, നിങ്ങൾക്കോ? മദർ എപ്പോഴും പറയും സിസിലെ സഭയുടെ കുട്ടിയാണെന്ന്. ഓർഫനേജ് മുതൽ അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയത് സഭയല്ലേ? എന്നിട്ടും അവളെന്താ ഇങ്ങനെ? എനിക്ക് മദറിനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ ചോദിക്കാനുള്ളത്? മിസ്റ്റർക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പെട്രീഷ്യ പറഞ്ഞു. അതെ, ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് സിസിലി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവൾ പോയപ്പോൾ എന്തോ പോലെ. ഞാൻ മദറായി നിൽക്കുന്ന സമയത്ത് ഒരു സിസ്റ്ററി മഠം വിട്ടു പോകുന്നത് എനിക്ക് വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്തായിരുന്നു മദർ അവൾ പോകാനുള്ള കാരണം? അത് അവളുടെ തീരുമാനമായിരുന്നു. ഞാൻ കുറേ ഉപദേശിച്ചു നോക്കി, പക്ഷേ കേട്ടില്ല. പക്ഷേ എന്നോട് അവൾ അതിനെപ്പറ്റി ഒന്നും അധികം സംസാരിച്ചിട്ടില്ല. കർത്താവിൻ്റെ തീരുമാനമായിരിക്കും അത്. അങ്ങനെയൊരു മണവാട്ടിയെ കർത്താവിന് വേണ്ടായിരിക്കും. Thank you.
സിസ്റ്റർ സിസ്റ്റർ പോകുന്നതിന് മുമ്പേ മദറിൻ്റെ റൂമ് വെച്ച് കരയുന്നത് ഞാൻ കണ്ടിരുന്നു. എന്നിട്ട് അന്നയൊന്നും പറഞ്ഞില്ലേ? സിസ്റ്റർ പോകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാവും. അമ്മേനെ സിസ്റ്റർ അവരോടൊന്നും മിണ്ടരുതെന്ന് പറഞ്ഞിരുന്നു. സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു. ഇതാ ഒരു വെള്ള കുതിര. അതിൻ്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു. അവൻ നീതിയോടെ വിധിക്കുകയും പട പൊരുത്തുകയും ചെയ്യുന്നു. അവൻ്റെ മിഴികൾ തീനാളം പോലെ. അവൻ്റെ ചിരസിൽ അനേകം കിരീടങ്ങൾ. അവന് ആലേഖനം ചെയ്യപ്പെട്ട ഒരു നാമമുണ്ട്. അത് അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവൻ്റെ നാമം ദൈവവചനം എന്നാണ്. വെള്ളക്കുതിരകളുടെ പുറത്ത് അവനെ അനുഗമിക്കുന്നു. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള ഒരു വാൾ പുറപ്പെടുന്നു. സർവ്വജനതകളുടെയും മേൽ ഞാനിന്നലെ മദറിനോട് സംസാരിച്ചിരുന്നു. സിസിലെ കാണാൻ വരുന്നത് അവളുടെ അച്ഛനമ്മയാണെന്നാണ് തോന്നുന്നത്. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഞാനിപ്പോൾ പ്രയർ ഹാളിലേക്ക് പോകണം. നമുക്ക് നാളെ സംസാരിക്കാം. കർത്താവെ അനുഗ്രഹിക്കണമേ, നിശികായെ അനുഗ്രഹിക്കണമേ. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, നിശികായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ബാബ തമ്പുരാനെ അനുഗ്രഹിക്കണേ, പുത്രൻ തമ്പുരാനെ അനുഗ്രഹിക്കണേ, പരിശുദ്ധാത്മാവെ അനുഗ്രഹിക്കണേ. ബാബ തമ്പുരാനെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, പുത്രൻ തമ്പുരാനെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, നിശിക തമ്പുരാനെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മാലാഖമാരെ ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
സിസ്റ്റർക്ക് ഞാൻ എൻ്റെ ഗ്രേസ് തരട്ടെ.